വെൽക്കം ബാക്ക് ടു മാളസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ചോറ് വെക്കാറില്ലേ? ചോറ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവം മാത്രം അറിഞ്ഞിട്ടില്ല. ഈ ചോറ് വെക്കുമ്പം നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട്, ആ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഇത്രയും ഉപകാരമുള്ളൊരു കാര്യമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്നും എന്താ ഞാൻ ചെയ്യുന്നതെന്നും ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് പൈസ ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി അരി കഴുകുമല്ലോ. അരി കഴുകാൻ വേണ്ടി നമ്മളൊരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെക്കണം. ഒരുപാട് നേരം വെക്കണം, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ വെള്ളമില്ല, ഈ അരി കഴുകണ വെള്ളം നമ്മൾ കാടിവെള്ളം എന്ന് പറയും. ഈ വെള്ളം നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഇത് ഒഴിവാക്കി കളയണ്ട. ഇതും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതാ ഈ അരി കഴുകിന ഈ വെള്ളം നമ്മൾ വെച്ചിട്ട് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത്. ഇത് കളയാൻ പാടില്ല, ഇതെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിലവിളക്കും ഇങ്ങനത്തെ ഈ പൂജാ തട്ടൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ക്ലാവ് പിടിച്ചിട്ട് ഇങ്ങനെ കഴുകാറായത്, അത് നമ്മൾ കഴുകാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വലിയൊരു നിലവിളക്കുണ്ട്, അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് കടക്കൂലല്ലോ, ഇതോടെ ഈ വലിപ്പമുണ്ട്. അപ്പോൾ നമ്മളിത് അഴിച്ചിട്ട് വേണം കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതാ ഈ ഒരു പിടി നെല്ലിക്കാൻ വലുപ്പത്തിൽ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിഞ്ഞാൽ മതി, എന്നിട്ട് നമ്മളിത് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കറിൽ, ഒരൊറ്റ വിസിൽ അടിഞ്ഞാൽ മതി, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മളിത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർ ഒഴിവാക്കി. അപ്പോൾ നമ്മളിതാ കുക്കറിൻ്റെ മൂടി തുറന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, ഇതൊന്ന് തണുത്തതിന് ശേഷമേ നമുക്കിതിൽ തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ചൂട് ചെറുങ്ങനെ ഒന്ന് തണുത്തിട്ടുണ്ട്, തൊടാൻ പറ്റിയ ചൂടാണ്. ഇതുണ്ടോ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചെളിയൊക്കെ കുറേ ഇളകിയിട്ടുണ്ട്. നമുക്കിനി സ്ക്രബ്ബർ വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് വരുതി കൊടുക്കാം. നമ്മൾ പാത്രം തേക്കുന്ന സ്ക്രബ്ബർ ഒന്നും എടുത്തേക്കരുത് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിത് തൂക്കുമ്പോഴത്തേനും കണ്ടോ നല്ല രീതിയിൽ നല്ല നിറമായി കിട്ടുന്നുണ്ട്, നല്ല കറുത്തിരുന്നതായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഒരു വിളക്ക് തേച്ച് എടുത്തിട്ടുണ്ട്. തൊട്ടപ്പോഴത്തേനും ഇതിങ്ങനെ ഇളകി ഇങ്ങ് പോരുമായിരുന്നു, നല്ല എളുപ്പത്തിൽ കഴുകിയെടുത്തു. ഞാൻ ഒരു പ്രാവശ്യവും ഇങ്ങനെ കഴുകിയിട്ട് ഇത്ര നിറം കിട്ടിയിട്ടില്ല. ഇത് കണ്ടോ, ഇനി നമുക്ക് ഇതാ ഇത് ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ നിറം ഒന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ചെളിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ നമ്മൾ സ്ക്രബ്ബർ ഇട്ടൊന്ന് ഒരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ പൂജാത്തൊട്ട് ഞാൻ ഇതുണ്ടോ ഇതിങ്ങനെ തൊടുമ്പത്തേനും കരി ഇടങ്ങി പോരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് ചെളിയായിരുന്നു. ഇത് കണ്ടോ, ചെളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കത്തിക്കുന്നതിൻ്റെ ഒരു ക്ലാവ് പിടിക്കുന്ന പോലത്തെ എണ്ണമെഴുക്കും അതൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ യഥാർത്ഥ നിറം കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ നിറവും ഇപ്പോഴത്തെ നിറവും നോക്കിക്കേ. ഞാൻ വെറുതെ പറഞ്ഞു, നമ്മുടെ കഞ്ഞിവെള്ളം അത്ര എഫക്റ്റീവാണ് കേട്ടോ ഈ ഇങ്ങനെയുള്ള നിലവിളക്കും ഇങ്ങനെ എന്താ പൂജാത്തട്ടൊക്കെ കഴുകാൻ. ഇനി നമുക്ക് ഈ ഒരു നിലവിളക്കിൻ്റെ ഈ ഒരു ഭാഗവും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കഴുകിയെടുക്കാം. എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്, നല്ല ഇതാ പളപളാന്ന് വെട്ടി തിളങ്ങുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിളക്കിൻ്റെ അതേ നിറമായിട്ടുണ്ട് പാത്രത്തിനൊക്കെ. ഇതാണ് ഇതിൻ്റെ വെള്ളം കേട്ടോ, ഇത് നമ്മളിത് കഴുകിയ വെള്ളമാണ്, അതിന് ചൂടുണ്ട്. എല്ലാവരും നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, ഈ പാത്രമൊക്കെ ക്ലീൻ ആക്കുന്നത് ഇത്ര ക്ലീൻ ആയിട്ട് എനിക്ക് ഇത്ര പ്രാവശ്യം കഴുകിയിട്ടും കിട്ടിയിട്ടില്ല. ഞാൻ വേറെ എന്താ പറയുക ക്ലീനറൊക്കെ വാങ്ങിയിട്ടായിരുന്നു കഴുകിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എനിക്ക് അമ്മ പറഞ്ഞ് തന്ന രീതി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് അമ്മേൻ്റെ ഇങ്ങനെ പൂജാത്തട്ടൊക്കെ നല്ല സ്വർണ്ണ കളറിലിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇതെങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടായി നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്പുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ടാറ്റാ.